ആണോ ഡാൻസ് ആണോ കൂടുതൽ പാഷൻ എന്ന് ചോദിച്ചാൽ രണ്ടും എനിക്ക് എന്താ പറയുക, ചിലർ പറയില്ല രണ്ട് കണ്ണുകൾ പോലെയാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്കും. രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഡാൻസ് ഞാൻ കുട്ടിക്കാലം തൊട്ട് ചെയ്തു വന്നിട്ടുള്ള ഒന്നാണ്. അതായത് 6-ാമത്തെ വയസ്സിലാണ് എൻ്റെ അരങ്ങേറ്റം നടക്കുന്നത്. അതേപോലെ തന്നെ ആക്ടിങ്ങും ഞാൻ ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത് പോപ്പിക്കുടയുടെ ഒരു ആഡിലാണ്. അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 4.5 വയസ്സ് ആ സമയത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടും എൻ്റെ കൂടെ കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് രണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സുധാചന്ദ്രൻ മാഡം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ദൈവം തന്ന വീട്, അതായത് ചന്ദനമഴയുടെ തന്നെ തമിഴ് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തൊട്ട് തന്നെ സുധാചന്ദ്രൻ മാഡത്തിൻ്റെ ഓരോ എന്താ പറയുക ബിഹേവിങ് ആണെങ്കിലും മാമിൻ്റെ അഭിനയമാണെങ്കിലും മാമിൻ്റെ കോൺസെൻട്രേഷൻ ഇതൊക്കെ ഞാൻ മാറി നിന്ന് അത്ഭുതത്തോടെ ഞാൻ കണ്ടിട്ടുള്ള ഒന്നാണ്. പിന്നെ ഡാൻസ് ആണെങ്കിലും ഞാൻ പറയേണ്ട കാര്യമില്ല, മാമിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താ പറയുക, ഒരു അവിടെ പറയും വിധിയെ വെല്ലും സുധാചന്ദ്രൻ മാഡം എന്ന്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം ഒരാളുടെ വിധിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു വുമണാണ് സുധാചന്ദ്രൻ മാഡം. അപ്പോൾ പുള്ളിക്കാരത്തെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മാമിന് ഒരു വലിയ താങ്ക്സ് എന്നെ മോൾഡ് ചെയ്തെടുത്തതിനും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനും. സെലിബ്രിറ്റി സ്റ്റേറ്റസ് എന്ന് പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് ഇഷ്ടം എന്താ പറയുക, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നതാണ് കൂടുതലിഷ്ടം. കാരണം എവിടെ പോയാലും അവരുടെ സ്വന്തം, ഇപ്പോൾ ഒരു അമ്മാമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും അവരുടെ സ്വന്തം മകൾ അല്ലെങ്കിൽ സ്വന്തം കൊച്ചുമോളായിട്ടാണ് കാണുക. വന്ന് ഓടി വന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഇനിയും നിങ്ങളുടെ സ്നേഹവും എന്താ പറയുക ആ ഒരു വാത്സല്യവും ഒക്കെ ഉണ്ടാവും. അമൃതയും മേയ്മയും സാമ്യം ഉണ്ടോ എനിക്കറിയില്ല. നമ്മളല്ലല്ലോ അത്, ചിലപ്പം നമ്മൾക്കറിയില്ല നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ബിഹേവിങ് ഒക്കെ എങ്ങനെയാണ്, നമ്മൾക്ക് മനസ്സിലാവില്ലല്ലോ, പുറമുള്ളവരല്ലേ പറയേണ്ടത്. അതുകൊണ്ട് എനിക്കറിഞ്ഞൂടാ.